ഇനി അതങ്ങോട്ട് വെച്ച് കിട്ടിക്കൊണ്ട് പോണ്ട കാര്യമൊന്നുമില്ല. മുൻകൂർ നോട്ടീസിന് നന്ദി. കൊല്ലം കുറെ ആയില്ലേ നമ്മൾ തമ്മിൽ ഈ അടി പൊള്ളി തുടങ്ങിട്ട്. നിന്റെ ഉള്ളിലിരിപ്പ് വേറെയാണെന്ന് എനിക്കറിയാം. മാത്രമാണ് തമാശ പറയല്ലേ. നീരെ ആദ്യമായിട്ട് അടുത്ത് കണ്ടപ്പോഴേ എന്റെ മനസ്സിൽ കുറിച്ചിട്ട് കാര്യമായിരുന്നു. നീരെ ആദ്യമായി അകലെ വെച്ച് കണ്ടപ്പോഴേ എന്റെ മനസ്സിൽ ഉറപ്പിച്ചിട്ടൊരു തീരുമാനമാണ് ഇത്. തമാശ കലകണ്ണ, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഞാൻ അതിലും സീരിയസ് ആയിട്ടാ പറയുന്നത്. ചുമ്മാ കിന്നലിനെ ദേഷ്യം പിടിപ്പിക്കാൻ പറയുന്നത് എനിക്കറിഞ്ഞു. അല്ല, കരല് പറിച്ചെടുത്ത് തന്നെയാണ് പറയുന്നത്. നീര എനിക്കുള്ളതാണ്. അല്ല, എനിക്കുള്ളതാണ്. ഒന്നും അല്ലെങ്കിൽ ഞാൻ ഒന്നര വയസ്സിൽ മൂത്തല്ലേ. അത് റെക്കോർഡ് പ്രകാരം ശരിക്കുള്ള വയസ്സ് എത്രയാണെന്ന് സബ്ജക്റ്റ് നിനക്ക് നേരത്തെ തീരുമാനിച്ച കാര്യം. അതെ, നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാ. കല്ലൂക്കാടൻ വിശ്വംഭരൻ മുതലാളിക്ക് മീര എന്നൊരു മകളുണ്ടെങ്കിൽ അതെന്റേതാണ്. അഡ്വക്കേറ്റ് ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ഈ കൃഷ്ണന്റെ. അല്ല, അതിന് ഇട്ടതാണ് ഉടുപ്പെങ്കിലേ. അത് ഊരി വെച്ചാ മതി. അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു. നീ പക്ഷെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഇട്ടിക്കണ്ടപ്പന്മാരുടെ മസിലിന്റെ വലിപ്പം കണ്ടുള്ള ധൈര്യം കാണിച്ച് മുന്നോട്ടതാ. ഇതിനപ്പുറം കടന്നാൽ മമ്പർ ആലിക്കുന്ന സാഹിബിന്റെ മൂത്ത മോൻ ബാവയ്ക്ക് അനിയന്റെ ഖബറിന്റെ അടുത്ത് കുഴി മറ്റൊന്ന് വെട്ടേണ്ടി വരും. നിന്നെ കുറിച്ച് കുറച്ചു കാലം മുമ്പ് കേട്ടത് നീ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് നിർത്തിയെന്നും നീ നിന്റെ സ്വന്തം ആവശ്യത്തിനായി നീ തന്നെ കറൻസികൾ അച്ചടിച്ചെടുക്കുന്നുവെന്നാണ്. എന്ത് പുരുഷു, കമ്മട്ടം കളവ് പോ. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്. എന്നോട് കളിക്കാൻ ധൈര്യം പാടാ. എന്താ മാഷേ, എന്റെ പെണ്ണ് കാണാൻ പോണ്ടോ? അനക്ക് വേണേ എന്നോട് ചോദിച്ചോളൂ, ഞാൻ കൊണ്ടു തരല്ലേ. പുലിയാണ് കേട്ടാ. എന്താ ചെയ്യാ, ഞാൻ തിരിച്ചു വരലാന്ന് വിചാരിച്ചു. വയസ്സുകളൊക്കെ തോനായില്ലേ. ഇനിയെങ്കിൽ ഈ തറ വേലയിളക്കി നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. പട്ടാളം, എല്ലാത്തിനും കുത്തും ഞാൻ. 4 മാസമായിട്ട് ഈ കത്തിക്ക് റെസ്റ്റാണ്. ഇനി റെസ്റ്റ് കൊടുക്കൂല, നേരത്തിൽ കുത്തും ഞാൻ. ഇതാ എല്ലാരോടും ആയിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. പണ്ട് പുന്നമടക്കാലിൽ കാലിക്കോണം കൊടുത്ത് കക്കാവാരി നടന്ന കാലത്തെ തറവടി എടുത്താലുണ്ടല്ലോ. എല്ലാം കൂടും, എല്ലാവരോടും കൂടി പറയാണ്, ഹീരരിപ്പോ പോവാണ്. ഈ വന്നത് എന്റെ ഒരു സുഹൃത്താണ്, പറഞ്ഞേക്കാം. അവന്റെ ശരീരത്തിലൊരു തരി മണ്ണ് വീണാൽ ഹീലേരിന്റെ കത്തി അത് സഹിക്കൂല കേട്ടോ.